ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോംലി എ ടു സെഡ് ടിപ്സ്. നമുക്ക് പപ്പടവും പൊട്ടാറ്റവും വെച്ചിട്ടുള്ള ഒരു അടിപൊളി കറി റെഡിയാക്കിയെടുക്കാം. ഇത് വളരെ ടേസ്റ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കിയെടുക്കുന്നെങ്കിൽ നോക്കാം. ഉരുളക്കിഴങ്ങ് ഒരെണ്ണം ഇതേ രീതിയിൽ ചെറുതായി മുറിച്ചെടുക്കുക. പിന്നെ വലിയ ഉള്ളി, അതൊരു മീഡിയം സൈസ് വലിപ്പമുള്ള വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, അത് ഇതേ രീതിയിൽ മുറിച്ചെടുക്കണം. പിന്നെ ഒരു പച്ചമുളക് വേണം. പിന്നെ അതിലേക്ക് 5 പപ്പടമാണ് എടുത്തിട്ടുള്ളത്. ഈ തേങ്ങ 1/2 കപ്പ്, ഇത് വറുത്തരക്കുന്നതിന് വേണ്ടിയിട്ടാണ് തേങ്ങ എടുത്തിട്ടുള്ളത്. പിന്നെ 2 വെളുത്തുള്ളി, 1 വറ്റൽമുളക്, ആവശ്യത്തിന് കറിവേപ്പില. നമുക്കിനി ആദ്യം ഉരുളക്കിഴങ്ങും വലിയ ഉള്ളിയും കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക് 2 എണ്ണം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ഉരുളക്കിഴങ്ങിൽക്ക് ആവശ്യമുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ആദ്യം ഒരു വിസിലടിച്ച് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് പിന്നെ ഒരു വിസിൽ, അത്രയും മതി. അപ്പോഴേക്കും തന്നെ നമ്മളുടെ ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ടാകും. നമുക്ക് ഈ പപ്പടം പൊരിച്ചെടുക്കാം. ഇനി വറുത്തരക്കുന്നതിന് വേണ്ടിയിട്ട് തേങ്ങ, അതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി. ഇനി ഇവരെല്ലാം കൂടെ ഒന്ന് നന്നായി ഒന്ന് വറുത്തെടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇവരെ കൂടി നന്നായി ഒന്ന് വറുത്തെടുക്കുക. വറവായി തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ ഒരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങി. ഒന്നും കൂടി വറുത്ത ശേഷം നമുക്കിത് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇപ്പോഴൊക്കെ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്തു. ഇതേ പാകത്തിൽ നമുക്ക് വേവായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള മിക്സ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി വെള്ളം ചേർത്ത് നമുക്ക് ഇതൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതിന് പാകമായിട്ടുള്ള വെള്ളം ഒഴിച്ച് ഇനി ഇത് തിളപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള പപ്പടം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോഴാണ് ഇതിലേക്ക് പപ്പടം ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്കൊരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് വറുത്ത് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വറ്റൽമുളകും ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇതിപ്പോൾ ഏതാണ്ട് അത് ഒന്ന് ചുവന്ന് കളറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് ആ സ്പോട്ടിൽ തന്നെ കറി മൂടി വെക്കുക. അപ്പോഴാണ് ഇതിൻ്റെ വറവിൻ്റെ സ്മെല്ലൊക്കെ അതിൽ പിടിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിത് മൂടി വെക്കാം.
അപ്പോൾ നമ്മുടെ പപ്പടം പൊട്ടാറ്റോ കറി റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയുണ്ട് ഈ കറിക്ക്. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ വളരെ ടേസ്റ്റാണ് ഈ കറി. ഇതേ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. താങ്ക്സ് ഫോർ വാച്ചിങ്.